بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الصلاة ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, കടമേരി റഹ്മാനിയ അറബി കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന വോയിസ് ഓഫ് റഹ്മാനിയ എന്ന പേരിലുള്ള ഓൺലൈൻ തരംഗത്തിന്റെ ഭാഗമായി ഇന്ന് സംസാരിക്കാനുള്ള വിഷയം ജമാഅത്ത് നിസ്കാരം എങ്ങനെ നിർവഹിക്കപ്പെടണം എന്നതിനെ കുറിച്ചാണ്. ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയേറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തിൽ ഫർദി ബിസബഇൻ വഅശ്രീന ദർജ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഗതിയാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് ഒരു മഹല്ലത്തിൽ, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു മഹല്ലിൽ ജമാഅത്ത് നിസ്കാരം നടക്കുക എന്നുള്ളത് ഫർള് കിഫയാണ് എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്തമദാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മിൻഹാജിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫതജിബു ബിഹൈത്തു യുദ്ഹറു ശിആറു ഫിൽ ഖറിയതി. ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ ശിആറ് വെളിപ്പെടും വിധത്തിൽ ജമാഅത്ത് നടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ നാടുകളാണെങ്കിൽ ഫഫിസുൽ ഫഫിൽ ഖറിയതി സ്വദീറത്തി യക്ഫി ഇഖാമതുഹ ഫി മൗദിഇൻ വഫിൽ കബീറത്തി വൽബലദി തുഖാമു ഫിൽ മഹാലി. വലിയ നാടാകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ജമാഅത്ത് നടന്നിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഉമ്മത്തു മുസ്ലിമിന്റെ ശിഹാറ് വെളിപ്പെടുന്ന രീതിയിലുള്ള ജമാഅത്ത് ഓരോ മഹല്ലുകളിലും നടക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നതാണ് ഫുഖഹ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പള്ളികളൊക്കെ അടക്കപ്പെട്ടു, ജമാഅത്ത് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ജമാഅത്ത് നടത്തുക? അപ്പോ ശർഇ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യം നടത്താൻ പറ്റാതിരിക്കുമ്പോൾ പിന്നെ അത് നടക്കാതിരിക്കുന്നതിൽ നാം ആരും കുറ്റക്കാരല്ല. പക്ഷെ എന്നിരുന്നാലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലായതുകൊണ്ട് തീർച്ചയായും നമ്മുടെ വീടുകളിലൂടെ അത് നടത്തുകയും നാം ഓരോരുത്തരും ആ ഒരു ജമാഅത്ത് നടത്തിക്കൊണ്ട് ഈ 27 ഇരട്ടി പ്രതിഫലം കരസ്ഥമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത് പള്ളിയാണ്. അഫ്ളു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല മക്തൂബ. ഫർദ് നിസ്കാരങ്ങൾ പള്ളികളിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ നാം നമ്മുടെ വീടുകളിൽ ജമാഅത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി നമ്മൾ പള്ളിയിൽ, നമ്മുടെ വീടുകളിൽ ജമാഅത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ഇമാം ഉണ്ടായിരിക്കണം, പിന്നെ മഅ്മൂമീങ്ങളും ഉണ്ടായിരിക്കണം. ഒന്നിൽ കൂടുതൽ ആളുകൾ, ഏറ്റവും ചുരുങ്ങിയത് രണ്ടാളുകൾ ഉണ്ടാകുമ്പോഴാണ് ജമാഅത്ത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ രണ്ട് ആണുങ്ങൾ തമ്മിലാണ് ജമാഅത്ത് നടക്കുന്നതെങ്കിൽ ഒരു ആൺ ഇമാമും മറ്റേ ആൺ മഅ്മൂമുമായി നിന്നാൽ അവിടെ ജമാഅത്ത് ഹാസിലാകുന്നു, ജമാഅത്ത് ലഭിക്കുന്നു. മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ജമാഅത്തുകളിൽ ഇമാമ് നിൽക്കേണ്ടത് ആരാണ്. നമ്മുടെ വീടുകളിൽ ഉമ്മയും ഉപ്പയും മക്കളും വീട്ടിലുള്ള അംഗങ്ങൾ പലരും ഉണ്ടാകും. ഈ ആളുകളുടെ കൂട്ടത്തിൽ ആരാണ് ഇമാമ് നിൽക്കാൻ ഏറ്റവും അർഹൻ? നമ്മുടെ കൂട്ടത്തിൽ
ഫിഖ്ഹ് പഠിച്ച ഏറ്റവും കൂടുതൽ ഫിഖ്ഹ് പഠിച്ച ആൾ ആരാണോ അവർ ഇമാമായി നിൽക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഖുർആനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് തജ്വീദിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഓതാൻ അറിയുന്ന ഒരാൾ ഇമാം നിൽക്കുകയാണ് വേണ്ടത്. അതുമില്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ആൾ ആരാണോ അവരാണ് ഇമാമ് നിൽക്കേണ്ടത്. ഇങ്ങനെയാണ് ഇമാമ് നിൽക്കുന്നതിന്റെ ക്രമം എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ആണുങ്ങൾ ഇമാമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ 4-5 രീതിയിലുള്ള ജമാഅത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഒരു വീട്ടിൽ ഒരാൺ ഇമാമായി നിൽക്കുകയും മറ്റൊരാണ് മഅ്മൂമായി നിൽക്കുകയുമാണെങ്കിൽ, അഥവാ ആകെ രണ്ടാളുകൾ കൊണ്ട് നടക്കുന്ന ജമാഅത്ത് ആണെങ്കിൽ ഒരാൾ ഇമാമായി നിൽക്കുകയും മറ്റേ ആൾ ഇമാമിന്റെ വലതുഭാഗത്ത് അല്പം പിന്തി മടങ്കുകാലുകൊണ്ട് അല്പം പിന്തി ആണ് ജമാഅത്ത് നടത്തേണ്ടത്. എന്നാൽ രണ്ടാണുങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ ഇമാമായി നിൽക്കുകയും മറ്റുള്ള ആണുങ്ങൾ ആ ഇമാമിന്റെ തൊട്ടു പിന്നിലായി അടുത്ത സൊഫയിൽ നിൽക്കുകയുമാണ് വേണ്ടത്. ഇത് ഒരു വീട്ടിൽ രണ്ടാണുങ്ങൾ അഥവാ ഒരു രണ്ട് പുരുഷന്മാരും ഒരു കുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് നിൽക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഫുഖഹ വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, അതായത് രണ്ട് പുരുഷന്മാർ മാത്രം നടക്കുന്ന ജമാഅത്തിൽ ഇമാമിന്റെ തൊട്ടു പിന്നിലല്ല മറ്റേ ആൾ നിൽക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബിദ്ദുഇന്ദ ഖാലതി മൈമൂന റളിയല്ലാഹു അൻഹ, ഒരിക്കൽ എന്റെ ഖാലത്ത് മൈമൂന ബീവിയുടെ അടുക്കൽ ഞാൻ താമസിച്ചു, രാത്രി താമസിച്ചു. ഫഖാമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിസ്കാരം ആരംഭിച്ചു. പക്ഷേ ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ തുടർന്നുകൊണ്ട് ഇടത് ഭാഗത്ത് പോയി ഞാൻ റസൂലുള്ളാഹി തങ്ങളെ തുടർന്നു. തങ്ങൾ ഇടത് ഭാഗത്തുണ്ടായിരുന്ന എന്നെ പിടിച്ച് വലത് ഭാഗത്തേക്ക് മാറ്റിയെന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഫുഖഹാ പറയുന്നു, രണ്ട് പുരുഷന്മാർ തമ്മിൽ നടക്കുന്ന ജമാഅത്തിൽ ഒരാൾ ഇമാമായി നിൽക്കുകയാണെങ്കിൽ മറ്റേയാൾ അയാളുടെ വലതുഭാഗത്ത് ലേശം ഇറങ്ങിക്കൊണ്ടാണ് നിൽക്കേണ്ടത്. രണ്ട് പുരുഷന്മാരോ അഥവാ രണ്ടിൽ കൂടുതൽ പുരുഷന്മാരോ ഒരാളുടെ പിന്നിൽ മമൂമിങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇമാമിന്റെ നേരെ പിന്നിലായിട്ടാണ് അവർ സ്വപ്പ് നിൽക്കേണ്ടത്. ഇനി പറയുന്നത് മൂന്നാമത്തെ രീതി, ഒരാള് ഒരു വീട്ടിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടെങ്കിൽ, അഥവാ ഭാര്യയും ഭർത്താവും മാത്രമാണ് ജമാഅത്ത് നടത്തുന്നതെങ്കിൽ പുരുഷൻ ഇമാമായി നിൽക്കുകയും ഭാര്യ ഇമാമിന്റെ നേരെ പിന്നിലാണ് നിൽക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു, രണ്ട് പുരുഷന്മാരാകുമ്പോൾ മഅ്മൂമായി നിൽക്കുന്ന പുരുഷൻ ഇമാമിന്റെ വലത് ഭാഗത്ത് അല്പം ഇറങ്ങിയാണ് നിൽക്കേണ്ടത് എന്ന്. എന്നാൽ ഒരു സ്ത്രീ ഈ മഅ്മൂമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇമാമിന്റെ തൊട്ടു പിന്നിലാണ് നിൽക്കേണ്ടത് എന്ന് ഫുഖഹാ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ രീതി വരുന്നത്, ഒരു വീട്ടിൽ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉപ്പയും ഒരു മകനും ഉമ്മയും ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഉപ്പ ഇമാമ് നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടിയാകുന്ന മകൻ ഉപ്പാന്റെ വലത് ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ ലേശം ഇറങ്ങിയിട്ട് നിൽക്കണം. ആ കുട്ടിയുടെ പിന്നിലാണ് ആ ഉമ്മ നിൽക്കേണ്ടത്, സ്ത്രീ നിൽക്കേണ്ടത്, അല്ലാതെ ഇമാമിന്റെ തൊട്ട് പിന്നിൽ ഒരിക്കലും ആ പെണ്ണ് നിൽക്കാൻ പാടില്ല. പല പിക്ചറുകളിലും പല രീതികളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ജമാഅത്ത് നടത്തേണ്ട രീതികളെ കുറിച്ച് പല പിക്ചറുകളും വാട്സപ്പിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ കാണുന്നത് ഒരു വീട്ടിൽ ഒരു പുരുഷനും കുട്ടിയും ഉമ്മയും നടക്കുന്ന ജമാഅത്താണെങ്കിൽ കുട്ടി വലതുഭാഗത്തും ഉമ്മ പുരുഷന്റെ നേരെ പിന്നിലുമായി നിൽക്കുന്ന ഒരു സാഹചര്യം ആ പിക്ചറുകളിൽ കാണുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയല്ല. പുരുഷൻ ഇമാമായി നിൽക്കുകയും കുട്ടി ആ പുരുഷന്റെ വലതുഭാഗത്ത് അല്പം ഇറങ്ങി നിൽക്കുകയും ഈ ഉമ്മയാകുന്ന സ്ത്രീ കുട്ടിയുടെ പിന്നിലാണ് നിൽക്കേണ്ടത്. ഈ രീതിയിൽ നിൽക്കുമ്പോഴേ ആ ജമാഅത്ത് സ്വഹീഹാവുകയുള്ളൂ എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈത്തി ഉമ്മി സുലൈം, അനസ് പറയുന്നു, ഉമ്മു സുലൈം അഥവാ എന്റെ ഉമ്മയുടെ എന്റെ ഉമ്മാന്റെ അടുക്കൽ വെച്ച് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു. ഫഖുംതു അന വയതീമുൻ ഖൽഫഹു വഉമ്മു സുലൈമിൻ ഖൽഫഹു. അതവസാനത്തെ ഒരു രീതിയാണ്. അതായത് ഒരു വീട്ടിൽ
ഒരു ഉമ്മയും ഒരു ഉപ്പയും അതല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും രണ്ട് ആൺകുട്ടികളും ഉണ്ടെങ്കിൽ അവരെല്ലാം നിൽക്കണം. ഉപ്പ ഉപ്പയാകുന്ന പുരുഷൻ ഇമാമായി നിൽക്കുകയും മക്കളാകുന്ന മറ്റു രണ്ട് പേർ ആ ഇമാമിന്റെ തൊട്ട് പിന്നിൽ നിൽക്കുകയും അതിന്റെ പിന്നിലാണ് സ്ത്രീ നിൽക്കേണ്ടത്. ഇത് നാലാമത്തെ രീതിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു പുരുഷനും ഒരു മകനും ഉമ്മയും അഥവാ ഒരു സ്ത്രീയും ഉള്ള സാഹചര്യമാണ്. ഇപ്പൊ പറയുന്നത് ഒരു പുരുഷനും രണ്ട് കുട്ടികളും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പുരുഷന്മാരും ഒരു സ്ത്രീയും ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഇമാമ നിൽക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇമാമ് ആദ്യം നിൽക്കുകയും അതിന്റെ പിന്നിൽ മഹ്മൂമിങ്ങളായിട്ട് പുരുഷന്മാർ നിൽക്കുകയും അതിന്റെ പിന്നിലാണ് സ്ത്രീകൾ മഹ്മൂമിങ്ങളായി നിൽക്കേണ്ടത്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിക്കുമ്പോൾ ഞാനും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന എത്തിയും കുട്ടിയായിരുന്ന ഉമൈറത്ത് എന്ന പേരുള്ള അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം സുലൈമുബ്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു, ആ സുലൈം എന്ന് പറയുന്ന ആളും ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പിന്നിൽ മുഅ്മിനീങ്ങളായി നിൽക്കുന്നു. ഞങ്ങളുടെ പിന്നിലാണ് പിന്നെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇമ്മ ജമാഅത്തിൽ പങ്കെടുത്തത് എന്ന്, ഞങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തിൽ പങ്കെടുത്തത് എന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹറമായ തൊട്ടാൽ വുദൂ മുറിയാത്ത ഖാലത്തായിരുന്നു അമ്മായിയായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്നാണ് അഭിപ്രായം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു എന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പറയുന്നത് ഒരു ഖുൻസ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അഥവാ ആണുമല്ല പെണ്ണുമല്ല അങ്ങനത്തെ വിഭാഗം. അങ്ങനത്തെ വിഭാഗം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ജമാഅത്ത് നടത്തുമ്പോൾ അവരെവിടെയാണ് നിൽക്കേണ്ടത്? അഥവാ ഒരു പുരുഷൻ ഇമാമായി നിൽക്കുന്നു, വേറെ രണ്ട് പുരുഷന്മാർ മഹ്മൂമിങ്ങളായിട്ടുണ്ട്, പിന്നെ ഒരു സ്ത്രീയും പിന്നെ ഒരു ഹുൻസയും ഉണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഒരു പുരുഷൻ ഇമാമായി നിൽക്കുന്നു, രണ്ട് പുരുഷന്മാരായിട്ടുള്ളവർ മഹ്മൂമിങ്ങളായിട്ടുള്ളവർ രണ്ടുപേര് ഇമാമിന്റെ തൊട്ട് പിന്നിൽ മഹ്മൂമിങ്ങളായി നിൽക്കുന്നു, പിന്നെ അതിന്റെ തൊട്ട് പിന്നിൽ ഹുൻസ നിൽക്കുന്നു, അതിന്റെയും തൊട്ട് പിന്നിലായി പെണ്ണ് നിൽക്കണം, ഈ രീതിയിലാണ് ജമാഅത്ത് നടത്തേണ്ടത്. ഇങ്ങനെ നാലഞ്ച് രീതികൾ ബഹുമാനപ്പെട്ട ഫുഖഹ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ മാത്രം നടക്കുന്ന ജമാഅത്താണെങ്കിലോ, അപ്പൊ സ്ത്രീകളുടെ ഇമാമ് എവിടെയാണ് നിൽക്കേണ്ടത്? പുരുഷന്മാരില്ലാതെ ഇമാമ് പുരുഷന്മാരില്ലാത്ത സാഹചര്യത്തിൽ നടക്കുന്ന ജമാഅത്തിൽ സ്ത്രീ ഇമാമായി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ കയറി നിൽക്കുകയും മറ്റു സ്ത്രീകൾ അഥവാ രണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ ഒരു സ്ത്രീ തന്റെ വലതുഭാഗത്ത് ലേശം ഇറങ്ങിയിട്ടും മറ്റേ സ്ത്രീ ഇടതുഭാഗത്ത് ഇറങ്ങിയിട്ടും അഥവാ മധ്യഭാഗത്ത് ഇമാം വരുന്ന രീതിയിലാണ് സ്ത്രീകൾക്കിടയിലുള്ള ജമാഅത്ത് നടക്കേണ്ടത്. ആണുങ്ങളെ പോലെ മൂന്ന് മുഴത്തിൽ കൂടാത്ത രീതിയിൽ ഇമാമ് മുന്നിലും മഹ്മൂമിങ്ങൾ പിന്നിലും എന്ന സ്വഭാവത്തിനപ്പുറം സ്ത്രീകൾ ജമാഅത്തായി നടക്കുമ്പോൾ ഇമാമായി നിൽക്കുന്ന പെണ്ണ് മധ്യത്തിലും മറ്റു പെണ്ണുങ്ങൾ ലേശം ഇറങ്ങിയിട്ട് അതുപോലെ സൊഫ് പോലെയായി നിൽക്കുകയുമാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന ആയിഷത്ത വ ഉമ്മ സലമ റളിയല്ലാഹു അൻഹുമാ അമ്മത നിസാഅൻ, ഇവർ രണ്ടുപേരും ആയിഷ ബീബിയും അതുപോലെ ഉമ്മു സലമ എന്നിവരും സ്ത്രീകൾക്ക് ഇമാമായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. ഫഖാമത വസ്തഹുന്ന, ഈ പെണ്ണുങ്ങളുടെ സൊഫിന്റെ മധ്യഭാഗത്താണ് അവർ ഇമാമായി നിന്നിരുന്നത്, അഥവാ മടമ്പുകാലം കൊണ്ട് അല്പം മുന്തിക്കൊണ്ട് അവരുടെ മധ്യഭാഗത്താണ് നിന്നിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ജമാഅത്തായി നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അതുപോലെ ജമാഅത്തായി നടക്കുമ്പോൾ ഇമാമിനേക്കാൾ ഒരു കാരണവശാലും മഹ്മൂമ് മടമ്പുകാലം കൊണ്ട് പിന്താൻ പാടില്ല, അങ്ങനെ പിന്തിക്കഴിഞ്ഞാൽ അവരുടെ ജമാഅത്ത് നഷ്ടപ്പെടും എന്നും ബഹുമാനപ്പെട്ട ഫുഖഹ പറയുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജമാഅത്തായി നടക്കുന്ന സമയത്ത് മഹ്മൂമ് ഞാൻ ഇമാമിനോട് കൂടി നിസ്കരിക്കുന്നു എന്ന് കരുതണം. മുസല്ലി ഉദാഹരണം, മുസല്ലി ഫർള ദുഹരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി, ഇമാമോട് കൂടെ ദുഹർ എന്ന ഫർളിനെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഇഖ്തിദാഅൻ തുടർന്നുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യണം. ഇത് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, അത് മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ജമാഅത്തിന്റെ കൂലി ലഭിക്കുകയില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഫുഖഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ജമാഅത്തായി നമ്മുടെ ജമാഅത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ
യഥുഹിന്റെ നിയമങ്ങളിൽ നാം പഠിച്ചതുപോലെ നാം അറിയുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ ജമാഅത്ത് നടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ നിയമങ്ങൾക്ക് അനുസൃതമായി അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.